എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫാനുകളുടെ മോട്ടോർ എങ്ങനെ മാറ്റിവെക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് ഏതൊരാൾക്കും വീട്ടിൽ വെച്ച് തന്നെ മാറ്റാവുന്നതാണ്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് നമ്മൾ മോട്ടോർ മാറ്റുന്ന അൽമോണാർഡ് കമ്പനിയുടെ ഒരു പെഡസ്റ്റൽ ഫാനാണ്. ഇതിൻ്റെ മോട്ടറിൻ്റെ വൈൻഡിങ് പോയതാണ്. പുതിയ മോട്ടർ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്ന് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ പുറകിലത്തെ കേസ് ആദ്യം അഴിക്കുക. കേസ് അഴിക്കുന്നതിന് മുമ്പ് തന്നെ ഓസിലേഷൻ്റെ നോബ് അഴിച്ചാലും കുഴപ്പമില്ല. ഈ മോഡൽ ഓസിലേഷൻ്റെ നോബ് അഴിക്കാതെ തന്നെ ബാക്ക് കേസ് കിട്ടുന്നതാണ്. ചില മോഡലുകൾക്ക് അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ നമ്മൾ അഴിക്കുന്നത് അതിൻ്റെ ഓസിലേഷൻ്റെ ഒരു റാഡ് ഉണ്ട്. ആ റാഡിൻ്റെ ഒരു സ്ക്രൂ ആണ് അഴിക്കുന്നത്. സ്ക്രൂ അഴിച്ചിട്ട് നമ്മൾ അതിൽ തന്നെ ഇട്ട് വെക്കുകയാണ്, നഷ്ടപ്പെടാതിരിക്കാൻ ഉപകാരപ്പെടും. കാണാം ഓസിലേഷൻ്റെ ആടടിച്ചിരിക്കുന്നത്. തുടർന്ന് അതിൻ്റെ മോട്ടറിൻ്റെ താഴേക്കുള്ള ഷാഫ്റ്റ് ടൈറ്റ് ചെയ്തിരിക്കുന്ന സ്ക്രൂ ലൂസാക്കിയ ശേഷം മോട്ടർ മുകളിലേക്ക് ഉയർത്തണം. തുടർന്ന് അതിൻ്റെ മുൻപിലുള്ള ആ പ്ലേറ്റിലെ 4 സ്ക്രൂ അഴിക്കണം. ഇപ്പോൾ നമ്മൾ മോട്ടർ പുറത്തെടുത്ത് കഴിഞ്ഞു. അത് മോട്ടർ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. കംപ്ലൈൻ്റായ മോട്ടറിൻ്റെ താഴേക്കുള്ള വയർ നമ്മൾ കട്ട് ചെയ്തു. ആ വയർ സ്വിച്ചിലേക്കാണ് പോകുന്നത്. 4 വയറുകളാണ് സാധാരണയായി ഉണ്ടാകാറ്. 4 വ്യത്യസ്ത കളറുകളിലായിരിക്കും ഇവ വരുന്നത്. ഇപ്പോൾ നമ്മൾ പഴയ മോട്ടറിൽ നിന്ന് ഓസിലേഷൻ്റെ നോബ് അഴിച്ചെടുത്തിരിക്കുന്നു. നമുക്ക് കാണാം. ഇനി നമുക്ക് പുതിയ മോട്ടറിൽ അതിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായി ഫിറ്റ് ചെയ്യുകയാണ്. മോട്ടറിൻ്റെ താഴേക്കുള്ള ഷാഫ്റ്റ്, അതിൻ്റെ നെക്കിൽ ഒരു സ്ക്രൂ വെച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. ആ സ്ക്രൂവിന് ഒരു അടപ്പുണ്ടാവും. ആ അടപ്പ് നമ്മൾ ആദ്യം തുറന്നെടുക്കേണ്ടതാണ്. അത് തുറന്നെടുത്തു. ഇനി നമ്മൾ ആ ഹോളിൽ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയാണ്. സ്ക്രൂ ടൈറ്റ് ചെയ്ത ശേഷം അടപ്പ് വീണ്ടും ഇട്ട് വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ ഓസിലേഷൻ്റെ റാഡിലെ സ്ക്രൂ നമ്മൾ പുതിയ മോട്ടറിൽ ടൈറ്റ് ചെയ്യുകയാണ്. താഴെ നിന്ന് വരുന്ന വയറിൻ്റെയും മോട്ടറിൻ്റെ വയറിൻ്റെയും 4 വയറുകൾ വീതമാണ് ഉണ്ടാകുന്നത്. വയർ നമുക്ക് അത്രയും നീളം ആവശ്യമില്ല. ഈ ഇൻസുലേഷൻ നമ്മളിത് മുകളിൽ ജോയിൻറ്റ് ചെയ്യുന്ന കുറച്ച് കളയണം. വയർ കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ കളർ അനുസരിച്ച് പരസ്പരം ജോയിൻറ്റ് ചെയ്യണം. അത് ഇൻസുലേഷൻ ടേപ്പ് അടിച്ചാലും മതി. ഞാനിവിടെ ഫൈബർ സ്ലീവാണ് ഇടുന്നത്. ഇപ്പോൾ വയർ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓണാക്കി. ഇപ്പോൾ നമുക്ക് കാണാം വർക്ക് ചെയ്യുന്നതും ഓസിലേഷനും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ബാക്ക് കേസ് ഇട്ട് ഫുൾ ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഓസിലേഷൻ നോബ് വലിക്കുമ്പോൾ ഓസിലേഷൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ഓസിലേഷനൊക്കെ നല്ല വർക്കിംഗാണ്. ഇനി നമ്മൾ ആ ജോയിൻ്റ് ചെയ്ത ആ ഭാഗം ഒരു കേബിൾ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണ്. ഇല്ലേ ഇളകി പോകാൻ സാധ്യതയുണ്ട്.
വർക്കിംഗ് എല്ലാം ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ ബാക്ക് കവർ ഇടുകയാണ്. ഇനി നമുക്ക് ഓസിലേഷൻ്റെ നോബും കൂടി ഇടാനുണ്ട്. അതും നമ്മൾ ഇട്ടു. ഇപ്പോൾ നമ്മൾ പുതിയ മോട്ടോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. ചെയ്യാൻ മറക്കല്ലേ.